അടുത്ത സെക്ഷനാണ് സ്ക്വയർ റൂട്ട്സ്. എ സ്ക്വയർ റൂട്ട് ഓഫ് അൻ ഓപ്പറേറ്റർ ടി ബിലോങ്സ് ടു എൽ ഒ പി ഈസ് ആൻ ഓപ്പറേറ്റർ എസ് ബിലോങ്സ് ടു എൽ ഒ പി സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ടി. അപ്പോൾ ഒരു ടി എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ ഉണ്ട് നമുക്ക് വിയിൽ. അങ്ങനെയാണെങ്കിൽ എസ്സിനെ, എസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്പറേറ്ററിനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയണമെങ്കിൽ എസ് സ്ക്വയർ ഈക്വൽ ടു ടി ആയിരിക്കണം. ആസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദി മെയിൻ സ്ട്രക്ചർ തിയറം ഫ്രം ദി ലാസ്റ്റ് സെക്ഷൻ, ഇൻ ദി സെക്ഷൻ വി വിൽ ഷോ ദാറ്റ് എവരി ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ഓൺ എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ഹാസ് എ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ച തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് കാണിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എവരി ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ഓൺ എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആസ് എ സ്ക്വയർ റൂട്ട് എന്നുള്ള ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എവരി കോംപ്ലക്സ് നമ്പർ ഹാസ് എ റൂട്ട്. അപ്പോൾ എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ബട്ട് നോട്ട് എവരി ഓപ്പറേറ്റർ ഓൺ എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആസ് എ സ്ക്വയർ റൂട്ട്. അപ്പോൾ പക്ഷേ ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസിലെ എല്ലാ ഓപ്പറേറ്ററിനും നമുക്കൊരു റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇൻ ദിസ് സെക്ഷൻ വി ബിഗിൻ ബൈ ഷോയിങ് ദാറ്റ് ദ ഐഡൻറ്റിറ്റി പ്ലസ് എ ഇമ്പോർട്ടൻ്റ് ഓപ്പറേറ്റർ ഓൾവേസ് ഹാസ് എ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐഡൻറ്റിറ്റി പ്ലസ് ഇമ്പോർട്ടൻ്റ് ഓപ്പറേറ്റർ, ആ ഫോമിലുള്ള ഏതൊരു ഓപ്പറേറ്ററിനും ഒരു സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് നമ്മൾ കാണിക്കും. 8.13 ലെമ്മ. സപ്പോസ് എൻ ബിലോങ്സ് ടു എൽ ഒ പി ഈസ് ഇമ്പോർട്ടൻറ്റ്. എൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട് വിയിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐ പ്ലസ് എൻ ഹാസ് എ സ്ക്വയർ റൂട്ട്. അതാണ് 8.30 ലെമ്മയ്ക്കകത്ത് പറയുന്നത്. പ്രൂഫ്: കൺസിഡർ ദി ടെയ്ലർ സീരീസ് ഫോർ ദി ഫംഗ്ഷൻ റൂട്ട് ഓഫ് 1+x. ഇപ്പോൾ റൂട്ട് ഓഫ് 1+x എന്ന് പറയുന്ന ടെയ്ലർ സീരീസ് നോക്കുക, അതിൻ്റെ ടെയ്ലർ സീരീസ്. അപ്പോൾ 1+x ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറയുന്നതാണ്. അപ്പോൾ 1+x ദ ഹോൾ റേസ് ടു 1/2 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് സീരീസ് ടെയ്ലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സീരീസ് റെപ്രസെൻറ്റേഷൻ കിട്ടും. 1+a1x+a2x² + etc. ക്വസ്റ്റ്യൻ നമ്പർ 1: വി വിൽ നോട്ട് ഫൈൻഡ് ആൻ എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ ഓൾ ദ കോഎഫിഷ്യൻസ് ഓർ വറി അബൌട്ട് വെദർ ദ ഇൻഫിനിറ്റ് സം കൺവേർജസ് ബിക്കോസ് വി ആർ യൂസിങ് ദിസ് ഇക്വേഷൻ ഓൺലി ആസ് എ മോട്ടിവേഷൻ, നോട്ട് ആസ് എ ഫോർമൽ പാർട്ട് ഓഫ് ദി പ്രൂഫ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ കോഎഫിഷ്യൻറ്റുകൾ A1 എന്താണ്, A2 എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ. ബിക്കോസ് ക്യാപിറ്റൽ എൻ ഈസ് നിൽപോട്ടൻറ്റ്, എൻ റേസ് ടു എം ഈക്വൽ ടു 0 സം പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നിൽപോട്ടൻറ്റിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എൻ റേസ് ടു എം ഈക്വൽ ടു 0 ആകുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് കിട്ടും. ബൈ ഡെഫിനേഷൻ റെഫർ ചെയ്യുക. ഇൻ ഇക്വേഷൻ 1, സപ്പോസ് വി റീപ്ലേസ് എക്സ് വിത്ത് എൻ ആൻഡ് 1 വിത്ത് ഐ, ദെൻ ദ ഇൻഫിനിറ്റ് സം ഓൺ ദി റൈറ്റ് സൈഡ് ബിക്കംസ് എ ഫൈനൈറ്റ് സം. അപ്പോൾ നമ്മൾ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ 1-നകത്ത് 1-ൻ്റെ സ്ഥാനത്ത് ഐയും എക്സിൻ്റെ സ്ഥാനത്ത് എന്നും നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇത് i+a1 × N+a2 × N²+etc. ഇങ്ങനെ പോയിട്ട് എൻ റേസ് ടു എം എന്ന് പറയുന്ന 0 ആയതുകൊണ്ട് ആ ടേം വരുമ്പോഴത്തേന് ഇത് ടെർമിനേറ്റ് ചെയ്യും. അപ്പം ഇതൊരു ഫൈനൈറ്റ് സമ്മായിട്ട് മാറുകയും ചെയ്യും. ഇൻ അതർ വേർഡ്സ്, വി ഗസ് ദാറ്റ് ദർ ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് i+n ഓഫ് ദി ഫോം. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ഒരു ഏകദേശ ഫോം നമുക്ക് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? i+n സ്ക്വയർ റൂട്ട് എങ്ങനെ കിട്ടി? i+a1n+a2n²+etc.a-1(n-1)(n-1). അപ്പം നോക്കിക്കുക, ഇക്വേഷൻ 1-നകത്തിലെ റൂട്ട് ഓഫ്, അതായത് 1+x റൂട്ടാണ് ആ സീരീസ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ i+n നെ 1+x i+n കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് i+n ഒരു റൂട്ട് കിട്ടിയില്ലേ? അതിൻ്റെ ഫോം ഈ പറഞ്ഞ പോലെ i+a1n+a2n²+etc.a-1(n-1) ആണെന്ന് നമുക്ക് കിട്ടി. ഹാവിങ് മെയ്ഡ് ദിസ് ഗസ്, വി ക്യാൻ ട്രൈ ടു ചൂസ് a1, a2, etc. a m-1 സോ ദാറ്റ് ദി ഓപ്പറേറ്റർ എബോ ഹാസ് ഇറ്റ് സ്ക്വയർ ഈക്വൽ ടു i+n. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിരിക്കും, ഏകദേശം ഇങ്ങനെ ഉള്ളൊരു ഫോം ആയിരിക്കും. ഏകദേശം എന്നല്ല, ഈ ഒരു ഫോമിലായിരിക്കും എൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ഊഹിച്ചു. അപ്പം ഇങ്ങനൊരു ഗസ് നടത്തിയിട്ട് വി ക്യാൻ ട്രൈ ടു ചൂസ് a1, a2, etc. a m-1 സോ ദാറ്റ് ദ ഓപ്പറേറ്റർ എബോ ഹാസ് ഇറ്റ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ a1, a2, അതിൻ്റെ ഒന്നും വാല്യൂസ് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഈ മൊത്തത്തിലുള്ള ഇതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ, ഇത് മറ്റേതിൻ്റെ സ്ക്വയർ റൂട്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? i+n എന്ന് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക നമ്മൾ.
അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു, ഇപ്പോൾ സ്ക്വയർ എടുക്കുമ്പം ഐയുടേത് ഐ പ്ലസ് എ. ഇത് എല്ലാ ടൈമും ഇതിനകത്ത് എഴുതിയിട്ടില്ല, കുറച്ച് ടൈംസേ ഉള്ളൂ. ക്യാപ് ഇനി എൻ വരുന്നത് എൻ സ്ക്വയർ വരുന്നത് അങ്ങനെ നമ്മളിത്, കാരണം ഇത് എൻ എൻ റേസ് ടു എം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോ വരുന്നത് കൊണ്ട് നമ്മൾ എൻ വരുന്നതിൻ്റെ എല്ലാം ഒരുമിച്ച് എൻ സ്ക്വയറിൻ്റെ എല്ലാം ഒരുമിച്ച് അങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഐയുടേത് ഐ പ്ലസ്, ഇനി എൻ വരുന്നത് എവിടെയാണ്? എൻ വരുന്നത് നമ്മൾ ഈ എത്ര ടൈം ആയാലും എ, ഇപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു എ സി പ്ലസ് ടു ബി സി അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴുള്ള ആ ഒരു ടു ഇൻറ്റു രണ്ട് ടൈം എന്നുള്ള അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ടു എ വൺ എൻ. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ടു എ വൺ എൻ പ്ലസ്. ഇനി എൻ സ്ക്വയറിൻ്റെതോ, എൻ സ്ക്വയറിൻ്റെത് വരുന്നത് നമുക്ക് ഒരെണ്ണം ഈ ഐ ഇൻറ്റു, സോറി, രണ്ടാമത്തെ ടൈം എ വൺ എന്നിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എ എ വൺ സ്ക്വയർ എൻ സ്ക്വയർ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഓൾറെഡി അതിനകത്തുള്ള ആ ഒരു ടൈമും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഐ എ ടു എൻ സ്ക്വയർ. അങ്ങനെ നമുക്ക് ടു എ ടു പ്ലസ് എ വൺ സ്ക്വയർ കോമൺ എടുത്തിട്ട് പുറത്ത് എൻ സ്ക്വയർ എഴുതി പ്ലസ് അടുത്തത് എൻ ക്യൂബാണ്. എൻ ക്യൂബ് ഇതേപോലെ നമ്മൾ എഴുതുന്നത് ടു ഇൻറ്റു എ വൺ എൻ ഇൻറ്റു എ ടു എൻ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ടു എ വൺ എ ടു ഇൻറ്റു എൻ ക്യൂബ് എന്ന് കിട്ടും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ക്യൂബ് വരുന്നത് ആ എ ടു, സോറി, എ ത്രീ എൻ ക്യൂബ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം ടു ഇൻറ്റു ഐ ഇൻറ്റു എ ത്രീ എൻ ക്യൂബ് അങ്ങനെ വരുമ്പോൾ അത് ടു എ ത്രീ പ്ലസ് ടു എ വൺ എ ടു എൻ ക്യൂബ് എന്ന് വരും, പ്ലസ് എക്സെട്രാ പ്ലസ്. അപ്പോൾ എല്ലാ ടേമും എല്ലാ എൻ റേസ് ടു ഐയുടെയും ഒരു കോഫിഷ്യൻറ്റിൻ്റെ ഏകദേശം ഫോം നമുക്ക് കിട്ടി, അത് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണ് പ്ലസ് എക്സെട്രാ പ്ലസ്. അപ്പം എൻ ക്യൂബ് എടുത്തപ്പോൾ ആദ്യം വന്ന് ടു എ ത്രീ ആണ്, എൻ സ്ക്വയർ എടുത്തപ്പം കോഫിഷ്യൻ്റ് ആദ്യം വന്ന് ടു എ ടു ആണ്. അപ്പോൾ എൻ റേസ് ടു എം മൈനസ് വൺ വരെ ഉള്ള എല്ലാം വരുമോ, ബാക്കിയെല്ലാം സീറോ ആവുമല്ലോ, എൻ റേസ് ടു എം സീറോ ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ടു എ എം മൈനസ് വൺ പ്ലസ് ടേംസ് ഇൻവോൾവിങ് എ വൺ എ ടു എസ്റ്റർ എ മൈനസ് ടു, അങ്ങനെയാണല്ലോ എല്ലായിടത്തും വന്നിരിക്കുന്നത്. അപ്പോൾ എൻ സ്ക്വയർ എടുത്തപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള എ വണ്ണിൻ്റെ ഒരു ടൈം എ വൺ സ്ക്വയർ വന്നു, എൻ ക്യൂബ് ആയപ്പം എ വണ് എ ടു എ വൺ എ ടു വന്നു. അപ്പോൾ ടേംസ് ഇൻവോൾവിങ് എ വൺ എ ടു എസ്റ്റർ എ മൈനസ് ടു ഇൻറ്റു എൻ റേസ് ടു എം മൈനസ് വൺ. വി വാണ്ട് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എബോ ടു ഈക്വൽ. അപ്പം ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഐ പ്ലസ് എൻ എന്ന് കിട്ടണം. ഹെൻസ് ചൂസ് എ വൺ സോ ദാറ്റ്, അപ്പോൾ ഐയും ടു എ വൺ എന്നും അവിടെ ഉണ്ട്, ബാക്കിയെല്ലാം എൻ്റെ ഹയർ പവേഴ്സ്. അപ്പം അതിൽ നിന്നും നമുക്ക് എൻ കിട്ടത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സീറോ ആവണം. അപ്പോൾ ഐ പ്ലസ് ടു എ വൺ എന്ന് പറയുന്നത് നമുക്ക് വണ്ണ് കിട്ടണം. അപ്പോൾ എ വൺ എന്ന് പറയുന്നത് വൺ ബി ടു ആയിരിക്കണം. നെക്സ്റ്റ് ചൂസ് എ ടു സോ ദാറ്റ്, അടുത്തത് എ ടു എ ടു പ്ലസ് എ വൺ സ്ക്വയർ സീറോ ആയേ പറ്റുള്ളൂ. അപ്പോൾ എ ടു ഇസിക്വൽ മൈനസ് എ വൺ സ്ക്വയർ ബൈ ടു ഇക്വൽ ടു എ വണ്ണിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കും മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും. ദെൻ ചൂസ് എ ത്രീ സോ ദാറ്റ് ദ കോഫിഷ്യൻ്റ് എൻ ക്യൂബ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എബോ ഈക്വൽ സീറോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സീറോയുടെ ഇക്വേറ്റ് ചെയ്യുന്നു, എ വണ്ണിൻ്റെ എ ടുവിൻ്റെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ എ ത്രീ വൺ ബൈ സിക്സ് എന്ന് കിട്ടും. കണ്ടിന്യൂ ഇൻ ദിസ് ഫാഷൻ ഫോർ ജെ ഈക്വൽ ടു ഫോർ എക്സെട്ര എം മൈനസ് വൺ അറ്റ് ഈച്ച് സ്റ്റെപ്പ് സോൾവിങ് ഫോർ എ ജെ സോ ദാറ്റ് ദി കോഫിഷ്യൻ്റ് ഓഫ് എൻ റേസ് ടു ജെ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എബോ ഈക്വൽ സീറോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയി എല്ലാത്തിൻ്റെയും കോഫിഷ്യൻറ്റ് സീറോ ആവുന്ന രീതിയിലുള്ള കോഫിഷ്യൻറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ആക്ച്വലി വി ഡു നോട്ട് കെയർ അബൌട്ട് ദി എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ ദി ഏജസ്, വി നീഡ് ഓൺലി നോ ദാറ്റ് സം ചോയ്സ് ഓഫ് ദി ഏജസ് ഗിവ്സ് എ സ്ക്വയർ റൂട്ട് ഓഫ് ഐ പ്ലസ് എൻ. അപ്പോൾ ഈ ഏജെ ഒന്നും എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഏജസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ പ്ലസ് എന്നിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക്, അതായത് ഇങ്ങനെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഐ പ്ലസ് എൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയാം. അടുത്തത് പ്രീവിയസ് ലെമ്മ ഈസ് വാലിഡ് ഓൺ റിയൽ ആൻഡ് കോംപ്ലക്സ് വെക്ടർ സ്പേസസ്.
However, the next result holds only on complex vector spaces. ഇപ്പോൾ റിയൽ കോംപ്ലക്സ് വെക്ടർ സ്പേസസിൽ വാലിഡ് ആവുന്ന ഒരു ലെമ്മയാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത നെക്സ്റ്റ് റിസൾട്ട് ഹോൾസ് ഓൺലി ഓൺ കോംപ്ലക്സ് വെക്ടർ സ്പേസസ്. കോംപ്ലക്സ് വെക്ടർ സ്പേസസിൽ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് അടുത്തത്. 8.32 തിയറം. സപ്പോസ് വി സേ കോംപ്ലക്സ് വെക്ടർ സ്പേസ്, ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഈസ് ഇൻവേർട്ടിബിൾ, ദെൻ ടി ഹാസ് എ സ്ക്വയർ റൂട്ട്. ഇപ്പോൾ ബി എന്ന് പറയുന്നൊരു കോംപ്ലക്സ് വെക്ടർ സ്പേസും ടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് സ്ക്വയർ റൂട്ട് ഉണ്ടായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. നോക്കാം. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓ പി ഈസ് ഇൻവേർട്ടിബിൾ, ലെറ്റ് ലാംഡ വൺ കോമ എക്സെട്ര ലാംഡ എം ബി ദ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഓഫ് ടി. ഇപ്പോൾ ടി ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുക്കുന്നു. പിന്നെ അതിൻ്റെ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് എടുക്കുന്നു, ലാംഡ വൺ മുതൽ ലാംഡ എം വരെ ഉള്ളത്. ആൻഡ് ലെറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സിൻ്റെ സബ് സ്പേസസ് ആണ് യു വൺ മുതൽ യു എം വരെ ഉള്ളത്. ഫോർ ഈച്ച് ജെ ദെയർ എക്സിസ് എ നിൽപോട്ടൻറ്റ് ഓപ്പറേറ്റർ എൻ ജെ ബിലോങ്സ് ടു എൽ ഓഫ് യു ജെ സച്ച് ദാറ്റ് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ ഈക്വൽ ടു ലാംഡ ജെ ഇൻറ്റു ഐ പ്ലസ് എൻ ജെ. അപ്പോൾ ഓരോ ജെയ്ക്കും ഫോർ ഈച്ച് ജെ ദെയർ എക്സിസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റർ എൻ ജെ ബിലോങ്സ് ടു എൽ ഓഫ് യു ജെ സച്ച് ദാറ്റ് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ ഈസ് ഈക്വൽ ടു ലാംഡ ജെ ഐ പ്ലസ് എൻ ജെ. ഇത് നമ്മൾ 8.23 സിയിൽ പഠിച്ചതാണ്, അത് റെഫർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നിൽപോട്ടൻ്റ് ഓപ്പറേറ്റർ കിട്ടും. ബിക്കോസ് ടി ഈസ് ഇൻവേർട്ടിബിൾ, അത് തന്നിട്ടുണ്ടല്ലോ. നൺ ഓഫ് ദി ലാംഡ ജെ ഈസ് ഈക്വൽ ടു സീറോ, കാരണം ലാംഡ ജെ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ആണ് നമ്മുടെ ടിയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഈ ഐഗൻ വാല്യൂസ് ഒരിക്കലും എന്താകാൻ പാടില്ല. കാരണം നമുക്ക് ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ, കോംപ്ലക്സ് വെക്ടർ സ്പേസ് ഉണ്ടെങ്കിൽ അതിനൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്ക് കിട്ടും. ആ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡയഗണലായിരിക്കും ഐഗൻ വാല്യൂസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സീറോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിറ്റർമിനൻ്റ് ഓഫ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ്, അതായത് ഡയഗണൽ എൻട്രീസ് ആണ്, അത് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവേർട്ടിബിൾ അല്ലാതെ വരും. അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് ഈ ഡയഗണലിൽ വരുന്ന ഐഗൻ വാല്യൂസ് ഒന്നും എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. സോ വി ക്യാൻ റൈറ്റ് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ ഈസ് ഈക്വൽ ടു ലാംഡ ജെ. ഇപ്പോൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ജെ ഇൻറ്റു ഐ പ്ലസ് എൻ ജെ ബൈ ലാംഡ ജെ എന്ന് എഴുതാം. ഓക്കെ, ലാംഡ ജെ കോമൺ എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഫോർ ഈച്ച് ജെ ക്ലിയർലി എൻ ജെ ബൈ ലാംഡ ജെ ഈസ് നിൽപോട്ടൻ്റ്. കാരണം എൻ ജെ എന്ന് പറയുന്നത് നിൽപോട്ടൻ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്കെയിലാർ കൂടെ വന്നെന്ന് വിചാരിച്ചാൽ നിൽപോട്ടൻ്റ്, ആ നിൽപോട്ടൻസിക്ക് അതിന് വ്യത്യാസം വരത്തില്ല. ആ പവർ എടുത്തു കഴിഞ്ഞാൽ സീറോ കിട്ടും. സീറോ ബൈ ലാംഡ ജെ ഇത് കിട്ടും, ഇക്കൊണ്ട് സീറോ കിട്ടും. ആൻഡ് സോ ഐ പ്ലസ് എം ജെ ബൈ ലാംഡ ജെ ഹാസ് എ സ്ക്വയർ റൂട്ട്. എൻ ജെ ബൈ ലാംഡ ജെ നിൽപോട്ടൻ്റ് ആയതുകൊണ്ട് തൊട്ട് മുമ്പ് പഠിച്ച ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ ഐ പ്ലസ് എൻ ജെ ബൈ ലാംഡ ജെക്ക് സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് കിട്ടും. മൾട്ടിപ്ലൈങ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ലാംഡ ജെ ബൈ എ സ്ക്വയർ റൂട്ട് ഓഫ് ഐ പ്ലസ് എൻ ജെ ബൈ ലാംഡ ജെ വി ഒബ്റ്റെയിൻ എ സ്ക്വയർ റൂട്ട് എസ് ജെ ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ലാംഡ ജെയുടെ സ്ക്വയർ റൂട്ടും ഐ പ്ലസ് എൻ ജെ ബൈ ലാംഡ ജെയുടെ സ്ക്വയർ റൂട്ടും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഒരു സ്ക്വയർ റൂട്ട് കിട്ടുക. അതിനെ നമ്മൾ എസ് ജെ എന്ന് വിളിക്കും. എ ടിപ്പിക്കൽ വെക്ടർ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ക്യാൻ ബി റിട്ടൺ യുണീക്കലി ഇൻ ദി ഫോം. അപ്പോൾ ഇനി വി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്യാപിറ്റൽ വി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ വി ഈസ് ഈക്വൽ ടു യു വൺ പ്ലസ് എക്സെട്ര പ്ലസ് യു എം എന്ന് എഴുതാം. കാരണം 8.23 വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഇൻവേരിയൻറ്റ് വെക്ടർ സബ് സ്പേസസിൻ്റെ ഡയറക്റ്റ് സമ്മായിട്ട് ക്യാപിറ്റൽ വിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ച നമുക്ക് ലാംഡ വൺ മുതൽ ലാംഡ എം വരെ ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേരിയൻറ്റ് സബ് സ്പേസസ് എടുത്തിട്ട് വിനെ നമുക്ക് എങ്ങനെയാണ് യു വൺ ഡയറക്റ്റ് സം എക്സെട്ര പ്ലസ് യു എം എന്ന് എഴുതാൻ കഴിയും. അപ്പം ഓരോ സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വിനെ നമുക്ക് എങ്ങനെ എഴുതാം, സ്മോൾ യു വൺ പ്ലസ് എക്സെട്ര പ്ലസ് സ്മോൾ യു എം എന്ന് എഴുതാം. വേർ ഈച്ച് യു ജെ ബിലോങ്സ് ടു ക്യാപിറ്റൽ യു ജെ ഫ്രം 8.23. യൂസിങ് ദിസ് ഡീകമ്പോസിഷൻ ഡിഫൈൻ ആൻ ഓപ്പറേറ്റർ എസ് ബിലോങ്സ് ടു എൽ ഒ പി ബൈ എസ് വി ഈസ് ഈക്വൽ ടു എസ് വൺ യു വൺ പ്ലസ് എക്സെട്ര പ്ലസ് എസ് എം യു എം. യൂസിങ് ദിസ് ഡീകമ്പോസിഷൻ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ആൻ ഓപ്പറേറ്റർ ക്യാപിറ്റൽ എസ് ബിലോങ്സ് ടു എൽ ഓഫ് വി ബൈ എസ് വി ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുകയാണ്, എസ് വി ഈക്വൽ ടു എസ് വൺ യു വൺ പ്ലസ് എക്സെട്ര പ്ലസ് എസ് എം യു എം. ദെൻ വി ഷുഡ് വേരിഫൈ ദാറ്റ്
നേരത്തെ കിട്ടിയ എസ് ജെ ഉണ്ടല്ലോ, അത് അത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. എസ് ജെ സ്ക്വയർ റൂട്ട് എസ് ജെ ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ എന്ന് മേലെ എഴുതിയിട്ടില്ലേ, അതിൽ നിന്നാണ് ഈ എസ് ടി റെസ്ട്രിക്റ്റഡ് ടു യു വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട് എസ് വൺ, ടി റെസ്ട്രിക്റ്റഡ് ടു യു ടുവിൻ്റെ സ്ക്വയർ റൂട്ട് എസ് ടു. അങ്ങനെ ദെൻ വി ഷുഡ് വെരിഫൈ ദാറ്റ് ദിസ് ഓപ്പറേറ്റർ ഇസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ടി കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുത്, എന്നിട്ട് ഇത് സ്ക്വയർ റൂട്ട് ആണോ എന്ന് വെരിഫൈ ചെയ്യുക, അത്രയും മതി. By imitating the techniques in this section, you should be able to prove that if V is a complex vector space and T belongs to L of V is invertible, then T has a kth root for every positive integer k. അപ്പോൾ ഈ ഇതിനകത്തിലൊരു ഐഡിയ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് വി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വെക്റ്റർ സ്പേസും ടി എന്ന് പറയുന്ന ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ടിക്ക് ഒരു കേത്ത് റൂട്ടും ഇതേപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. നമ്മളത് പഠിച്ച് ഇത് സെക്ഷൻ കഴിയുമ്പോഴത്തേനത് പഠിച്ചിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്.